കേരളത്തിലേക്ക് പുതുതായി അനുവദിച്ച ദക്ഷിണ റെയിൽവേയുടെ 17 പുതിയ ട്രെയിനുകൾ ഇന്നു മുതൽ ഓടിത്തുടങ്ങി. ക്രിസ്തുമസ് പുതുവത്സരത്തോടനുബന്ധിച്ചാണ് പുതിയ സർവീസുകൾ അനുവദിച്ചത്. മാള ഗ്രാമപഞ്ചായത്തിൽ പൊതുയിടത്തിൽ സ്ഥാപിച്ചിട്ടുള്ള കൊടിമരങ്ങളും ഷെഡുകളും സ്തൂപങ്ങളും നീക്കം ചെയ്തു തുടങ്ങി. അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കാത്തതിനെതിരെ ഓംബുഡ്സ്മാൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. സംസ്ഥാനത്ത് കോവിഡ് ആശങ്കയില്ലെന്ന് ആരോഗ്യവകുപ്പ്. ചൈനയെ അപേക്ഷിച്ച് കേരളത്തിൽ വാക്സിനേഷനിലൂടെയുള്ള കോവിഡ് പ്രതിരോധ ശേഷി കൂടുതൽ. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ. കേരളത്തിലേക്ക് പുതുതായി അനുവദിച്ച ദക്ഷിണ റെയിൽവേയുടെ 17 പുതിയ ട്രെയിനുകൾ ഇന്ന് മുതൽ ഓടിത്തുടങ്ങും. ക്രിസ്തുമസ് പുതുവത്സരത്തോടനുബന്ധിച്ചാണ് പുതിയ സർവീസുകൾ അനുവദിച്ചത്. ഇതോടെ ക്രിസ്മസ് പുതുവത്സര സീസണിൽ കേരളത്തിൽ ആകെ 51 പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തും. സീസൺ ആയതിനാൽ യാത്രാ സൗകര്യത്തിനും അധിക തിരക്ക് ഒഴിവാക്കാനുമാണ് പുതിയ ട്രെയിൻ സർവീസുകൾ ആരംഭിച്ചത്. ഇന്ന് മുതൽ 2023 ജനുവരി 2 വരെയുള്ള ദിവസങ്ങളിലാകും പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുക. കൂടാതെ ദക്ഷിണ റെയിൽവേയും മറ്റ് സോണൽ റെയിൽവേയും അറിയിച്ച പ്രത്യേക ട്രെയിനുകളും ഉണ്ടാകും. ദക്ഷിണ സെൻട്രൽ റെയിൽവേയുടെ 22 പ്രത്യേക ട്രെയിനുകൾ ഉൾപ്പെടെ കേരളത്തിലേക്കുള്ള 38 സർവീസുകൾ, സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ 8 പ്രത്യേക ട്രെയിനുകളും ഈസ്റ്റ് കോസ്റ്റൽ റെയിൽവേയുടെ 4 പ്രത്യേക ട്രെയിനുകളുമാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഇതോടെ ക്രിസ്മസ് പുതുവത്സര സീസണിൽ കേരളത്തിലാകെ 51 പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തും. മീഡിയ ടൈം, കൊച്ചി. മാള ഗ്രാമപഞ്ചായത്തിൽ പൊതുയിടത്തിൽ സ്ഥാപിച്ചിട്ടുള്ള കൊടിമരങ്ങളും ഷെഡുകളും സ്തൂപങ്ങളും നീക്കം ചെയ്തു തുടങ്ങി. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും മാളയിലെ പൊതുയിടങ്ങളിൽ സ്ഥാപിച്ച അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കാത്തതിനെതിരെ ഓംബുഡ്സ്മാനും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. മാള ഗ്രാമപഞ്ചായത്തിൽ പൊതുയിടങ്ങളിലെ കൊടിമരങ്ങളും ഷെഡുകളും സ്തൂപങ്ങളും നീക്കം ചെയ്തു തുടങ്ങി. ഗുരുതിപ്പാല ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും കൊടിമരങ്ങളും നീക്കം ചെയ്താണ് കോടതി വിധി നടപ്പിലാക്കി തുടങ്ങിയത്. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും റോഡ് സൈഡിലുള്ള കൊടിമരങ്ങളും ഷെഡുകളും സ്തൂപങ്ങളും പൊളിച്ചു മാറ്റാത്തതിനെതിരെ മാള പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഓംബുഡ്സ്മാൻ ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ താക്കീത് നൽകിയിരുന്നു. 2021 നവംബർ 15 ഹൈക്കോടതി ഉത്തരവ് വന്നതെങ്കിലും രാഷ്ട്രീയ കക്ഷികളുടെ എതിർപ്പിനെ തുടർന്ന് മാള പഞ്ചായത്ത് കോടതി നിർദ്ദേശം നടപ്പിലാക്കിയിരുന്നില്ല. ഇതിനെ തുടർന്ന് പൊതുപ്രവർത്തകനായ സേവിയർ എലഞ്ഞിക്കൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓംബുഡ്സ്മാന് പരാതി നൽകുകയായിരുന്നു. തുടർന്ന് 2022 ജൂലൈ 29 പരാതി നൽകിയ സ്ഥലങ്ങളിലെ കൊടിമരങ്ങളും ഷെഡുകളും സ്തൂപങ്ങളും 6 ആഴ്ചയ്ക്കുള്ളിൽ നീക്കം ചെയ്യാൻ ഉത്തരവിടുകയും ചെയ്തു. എന്നാൽ ഈ വിധി നടപ്പിലാക്കുന്നതിൽ മാള പഞ്ചായത്ത് സെക്രട്ടറിയും പോലീസും പരാജയപ്പെട്ടിരുന്നു. പിന്നീട് വീണ്ടും സേവിയർ എലഞ്ഞിക്കൽ ഓംബുഡ്സ്മാന് പരാതി നൽകുകയും ഓംബുഡ്സ്മാൻ സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് മാള പഞ്ചായത്ത് അധികൃതർ കൊടിമരങ്ങളും ഷെഡുകളും സ്തൂപങ്ങളും നീക്കം ചെയ്തു തുടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, മാള. സംസ്ഥാനത്ത് കോവിഡ് ആശങ്കയില്ലെന്ന് ആരോഗ്യവകുപ്പ്. ചൈനയെ അപേക്ഷിച്ച് കേരളത്തിൽ വാക്സിനേഷനിലൂടെയുള്ള കോവിഡ് പ്രതിരോധ ശേഷി കൂടുതലാണ്. 101.02% പേർ ഒന്നാം ഡോസ് വാക്സിനും 88.55% പേർ രണ്ടാം ഡോസ് വാക്സിനും മുന്നണി പോരാളികളിൽ 19.30% പേർ കരുതൽ ഡോസ് വാക്സിനും സ്വീകരിച്ചിട്ടുണ്ട്. കൗമാരക്കാരുടെയും കുട്ടികളുടെയും വാക്സിനേഷനിലും സംസ്ഥാനം മുന്നിൽ. 15-17 വയസ്സ് പ്രായക്കാരിൽ 84.16% ഒന്നാം ഡോസും 57.12% പേർക്ക് രണ്ടാം ഡോസും നൽകി. 12-14 പ്രായക്കാരിൽ 64.8% ഒന്നാം ഡോസും 24.97% പേർ രണ്ടാം ഡോസും സ്വീകരിച്ചു. സംസ്ഥാനത്ത് നിരീക്ഷണം ശക്തമാക്കി. കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം ലഭിക്കുന്നവർക്കെ വിമാനത്താവളങ്ങളിലെ കോവിഡ് പരിശോധന ആരംഭിക്കും. വ്യാപനശേഷി കൂടുതലുള്ള വകഭേദം മറ്റു സംസ്ഥാനങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കാനും നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ പ്രതിദിന കോവിഡ് കണക്കനുസരിച്ച് ഇന്നലെ 51 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. December 20 79 പേർക്കും December 19 36 പേർക്കും December 18 62 പേർക്കും December 17 59 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ലെന്ന് പറഞ്ഞ മന്ത്രി ജാഗ്രത കൈവിടരുതെന്നും ആവശ്യപ്പെട്ടു. രോഗം ബാധിക്കാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ പൊതുനിർദ്ദേശം. ഇന്നലെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്നിരുന്നു. എല്ലാ ജില്ലകളിലും പ്രതിരോധ പ്രവർത്തനങ്ങളും നിരീക്ഷണങ്ങളും ശക്തമാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പുതിയ കോവിഡ് വകഭേദത്തിന് വ്യാപനശേഷി കൂടുതലായതിനാൽ ജാഗ്രത പുലർത്തണം എന്നാണ് നിർദ്ദേശം. സംസ്ഥാനത്ത് നിലവിൽ കോവിഡ് കേസുകളുടെ എണ്ണം താരതമ്യേന കുറവാണ്. ഡിസംബറിൽ ഇതുവരെ 1431 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 100 താഴെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതിദിന കേസുകൾ.
പരിശോധനകൾ കുറവാണെന്നതും പ്രതിദിന കേസുകൾ കുറയാൻ കാരണമാണ്. എന്നാൽ അവധിക്കാലമാകുന്നതോടെ രോഗികളുടെ എണ്ണം കൂടിയേക്കാമെന്നാണ് വിലയിരുത്തൽ. മീഡിയ ടൈം, കൊച്ചി. ചൈനയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം കുത്തനെ കൂടുകയാണ്. രാജ്യത്തെ ആശുപത്രികളിൽ രോഗികളെ കൊണ്ട് നിറഞ്ഞു. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങൾ ആശുപത്രിയിൽ കൂട്ടിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ചൈനയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം കുത്തനെ കൂടുകയാണ്. രാജ്യത്തെ ആശുപത്രികൾ രോഗികളെ കൊണ്ട് നിറഞ്ഞു. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹങ്ങൾ ആശുപത്രികളിൽ കൂട്ടിയിട്ടിരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. അവശ്യമരുന്നുകളും മെഡിക്കൽ ഓക്സിജനും വലിയ ക്ഷാമം നേരിടുന്നുണ്ട്. ദിവസം 30 മൃതദേഹങ്ങൾ മാത്രം സംസ്കരിച്ചിരുന്ന ശ്മശാനങ്ങളിൽ നിലവിൽ 300 മൃതദേഹങ്ങൾ വരെ എത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. വലിയ പ്രതിഷേധത്തെ തുടർന്ന് കഴിഞ്ഞിടെയാണ് 3 വർഷമായി രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന കോവിഡ് നിയന്ത്രണങ്ങളിൽ ചൈന ഇളവ് വരുത്തിയത്. ഇതിനു പിന്നാലെയാണ് കോവിഡ് കേസുകൾ കുത്തനെ ഉയർന്നത്. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. ക്രിസ്തുമസ് എത്തിയതോടെ പതിവ് പോലെ പുൽക്കൂട് ഒരുക്കുന്ന തിരക്കിലാണ് അഷ്ടമിച്ചിറ മാരേക്കാട് ലെനിൻ ജോയ്. ഗ്രാഫിക് ഡിസൈനറായ ലെനിൻ കോവിഡ് കാലത്ത് ജോലി കുറഞ്ഞതോടെയാണ് ഈ രംഗത്തേക്ക് ഇറങ്ങിയത്. ബോളിൽ സിമന്റ് മുക്കിയെടുത്ത തുണി വിരിച്ചിടും. സിമന്റ് വലിഞ്ഞു കഴിയുമ്പോൾ ബോളിന്റെ കാറ്റ് അഴിച്ചുവിടും. കാറ്റ് പോയ ബോൾ മുൻഭാഗത്തെ ഒഴിഞ്ഞ ഇടത്തൂടെ പുറത്തെടുക്കും. തുടർന്ന് ആവശ്യമായ മിനുക്കുപണികൾ നടത്തി അലങ്കാര ലൈറ്റുകളും രൂപങ്ങളും ഒരുക്കും. ഭാരം കുറവായതിനാൽ ഇത് വീടിന് മുൻവശത്ത് തൂക്കിയിടാം. ഇത് ജനങ്ങൾ ഇരുകയും നീട്ടി സ്വീകരിച്ചതോടെ കൂടുതൽ മിനുക്കുപണികൾ നടത്തി വ്യത്യസ്തമായ പുൽക്കൂടുകൾ നിർമ്മിച്ചു തുടങ്ങി. ഇപ്പോൾ തെർമോകോൾ, സിമൻ്റ് എന്നിവ ഉപയോഗിച്ച് ഭാരം കുറഞ്ഞ പുൽക്കൂടുകളും നിർമ്മിക്കുന്നുണ്ട്. സീസണായാൽ കേരളത്തിലും പുറത്തും തൻ്റെ പുൽക്കൂടുകൾക്ക് ആവശ്യക്കാരുണ്ടെന്നും ലെനിൻ പറയുന്നു. ഇൻഡോർ പോട്ടുകൾ, ചെടിച്ചട്ടികൾ നിർമ്മിക്കുന്നതായിരുന്നു എൻ്റെ പരിപാടി. ആദ്യം ഡിസൈനറായിരുന്നു, ഗ്രാഫിക് ഡിസൈനറായിരുന്നു. ഗ്രാഫിക് ഡിസൈനർ ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു വേറൊരു മേഖലയിലേക്ക്, അല്ലെങ്കിൽ ചെടിച്ചട്ടികൾ ഉണ്ടാക്കുക, അതിനകത്ത് എന്തെങ്കിലും വ്യത്യസ്തമായിരിക്കണമെന്ന് തീരുമാനിച്ചിട്ടാണ് ഈ സിമെൻറ്റോടുള്ള അകത്ത് വയ്ക്കാവുന്ന ചെടിച്ചട്ടികൾ, അതായത് സിമെൻറ്റിൽ ചെയ്യുക, സെറാമിക്കിൻ്റെ ഒരു ഫിനിഷ് കൊടുക്കുക. അതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വില ഒരുപാട് വ്യത്യാസം വരും. സെറാമിക്കിനൊക്കെ ഒരുപാട് വില ആയതുകൊണ്ട് സിമെൻറ്റിൽ ചെയ്തിട്ട് സെറാമിക്കിൻ്റെ ഒരു ഫിനിഷ് കൊടുക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ തുടങ്ങിയതാണ് ഒരു വ്യത്യസ്തമായ ആശയം. അങ്ങനെയാണ് ചെടിച്ചട്ടികൾ ഉണ്ടാക്കി തുടങ്ങിയത്. അങ്ങനെ എൻ്റെതായ രീതിയിൽ നമ്മുടേതായ ആശയത്തിൽ ഒരുപാട് ചെടിച്ചട്ടികൾ ഇങ്ങനെ മൂവായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തൂക്കിയിടാവുന്ന ഒരു ചെടിച്ചട്ടിയിൽ, തൂക്കിയിടുന്ന ഒരു ചെടിച്ചട്ടിയിൽ ഒരു 3-4 വർഷം മുമ്പ് ഞാൻ വെറുതെ ഒരു ക്രിബ് സെറ്റ് ചെയ്തു, രൂപങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഞാനത് വെറുതെ ഫോട്ടോ ഇട്ടു. അപ്പോൾ അത് ആൾക്കാർക്ക് കണ്ടപ്പോൾ നല്ല താല്പര്യം തോന്നി. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് വിളിച്ച് അന്വേഷിച്ചിട്ട് കുറച്ച് ചെയ്ത് തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാനത് ഒരു വീട്ടിൽ ചെയ്ത് തുടങ്ങിയ, വെറുതെ തുടങ്ങിയ ഒരു സംഭവം ആൾക്കാരിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹം. അങ്ങനെ ആ വർഷം അത് മാർക്കറ്റിലേക്ക് ഒന്നുമല്ല, എന്നാലും അത്യാവശ്യം വ്യാപിച്ചു. പിന്നെ അത് കഴിഞ്ഞുള്ള വർഷങ്ങളിൽ ഇതൊരു സീസണിൽ ഈ സംഭവം ചെയ്യാനായിട്ട് മെനക്കെട്ടു. അങ്ങനെ ആദ്യം ഒരു 300-500 വരെയൊക്കെ എത്തി. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ ആ തൂക്കിട്ടുന്ന പുൽക്കൂടിൻ്റെ തന്നെ ഏറ്റവും വിപുലമായ രീതിയിൽ കേരളത്തിലൊക്കെ, കേരളത്തിനകത്തും പുറത്തും ഒരുപാട് വ്യാപിക്കുന്ന രീതിയിലേക്ക് നിർമ്മിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. ഈ വർഷം അതിൽ നിന്ന് മാറ്റം ചെയ്തിട്ടാണ് തെർമോക്കോളിൽ വെയിറ്റ് കുറച്ച് സിമെൻറ്റും കൂടെ ചേർത്ത് തെർമോക്കോളിൽ ഡിസൈൻ ചെയ്തിട്ട് സിമെൻറ്റിൽ മുക്കിയിട്ട് ലാസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ലൈറ്റ് സഹിതം നമ്മൾ ഈ വർഷം ഈ ഒരു ട്രെൻഡ് ഇതിലേക്ക് മാറി. മറ്റേ പഴയ ബോളിൻ്റെയുണ്ട്, ഈ പുതിയ മോഡലുണ്ട്. എല്ലാ വീട്ടിലും രൂപങ്ങളുള്ളത് കൊണ്ട് നമ്മളിപ്പോൾ ലാൻഡ് സെറ്റ് ചെയ്തിട്ട് ഒരു പുൽക്കൂട് അവിടെ കൊണ്ട് വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ, അത് ഇത്തിരി ഭംഗിയുള്ള അല്ലെങ്കിൽ പഴയ കാലത്ത് ആ കല്ലുകൊണ്ട് ഉണ്ടാക്കിയ പോലുള്ള ഒരു ഫിനിഷൊക്കെ കൊടുത്ത് ചെയ്യാൻ ഒരു പ്രചോദനം ഉണ്ടായി. അങ്ങനെ അത് ചെയ്തു. അതാണ് ഇപ്പോൾ മാർക്കറ്റിൽ നിൽക്കേണ്ടത്. ഇപ്പോൾ കുറച്ചധികം മാർക്കറ്റിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട്, കുറച്ച് ഇനിയും ബാക്കിയുണ്ട്. ഇനിയും സെയിലാവാൻ കുറച്ചുകൂടി ഉണ്ട്. ഈ ദിവസങ്ങളിൽ തന്നെ അത് തീരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ആ വിശ്വാസം എനിക്കുണ്ട്. ഈ ഒരു പുൽക്കൂടിനെ ജനം ഏറ്റെടുത്ത് കുറേയൊക്കെ ഇനിയും അത് എല്ലായിടത്തും എത്തുന്നതന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏകദേശം 5 ദിവസമെടുത്താണ് ഒരു പുൽക്കൂട് നിർമ്മിക്കുന്നത്. മീഡിയ ടൈം, മാള. മാളയിൽ ഇതാദ്യമായി സ്ത്രീകൾക്ക് മാത്രമായി ലേഡീസ് ഫിറ്റ്നസ് ഹബ്. സ്ത്രീകൾക്ക് സൗകര്യപ്രദമായി വ്യായാമം ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങൾ ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നു. പൂർണ്ണമായും ആധുനിക സൗകര്യങ്ങളോടെയാണ് ലേഡീസ് ഫിറ്റ്നസ് ഹബ് ആരംഭിച്ചിരിക്കുന്നത്. സ്ത്രീ സൗന്ദര്യം നിലനിർത്തുന്നതിന് പുത്തൻ ഫിറ്റ്നസ് സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് മാളയിൽ ലേഡീസ് ഫിറ്റ്നസ് ഹബ് പ്രവർത്തനം ആരംഭിച്ചു. മാള കാർമൽ കോളേജിന് സമീപം ചെല്ലക്കുടം ടവറിൽ ആരംഭിച്ച സൈനോറിറ്റ ലേഡീസ് ഫിറ്റ്നസ് ഹബിന്റെ ഉദ്ഘാടനം മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യ എസ് നിർവഹിച്ചു.
മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ തന്നെ നല്ല ഫിറ്റ്നസ് ആയിട്ട് തന്നെ എന്താ പറയാ ലേഡീസ് ഇതിൽ മാത്രമല്ല അതായത് എന്താ പറയാ നമ്മളുടെ ഉപകരണങ്ങളിലൂടെ മാത്രമല്ലേ നമ്മൾ ഫിറ്റ്നസ് ആവണേ നമ്മൾ എങ്ങനെയും കൂടി ഫിറ്റ്നസ് ആവണം അല്ലെ നമ്മുടെ മാനസികമായിട്ടുള്ള ഒരു ഫിറ്റ്നസ് നമ്മൾ വീണ്ടെടുക്കണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാനസിക ശേഷി വർദ്ധിപ്പിക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന്റെ ഫിറ്റ്നസ് നമ്മൾ നിലനിർത്തി കൊണ്ടുപോവാം വാർഡ് നമ്പർ ടി വി യദുകൃഷ്ണൻ ശരൺ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് പി ടി പാപ്പച്ചൻ എന്നിവർ സംസാരിച്ചു ആധുനിക കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് സൗകര്യപ്രദമായി വ്യായാമം ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങൾ ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നു പൂർണ്ണമായും സ്ത്രീകൾക്കായി ആധുനിക സൗകര്യങ്ങളോടെയാണ് ലേഡീസ് ഫിറ്റ്നസ് ക്ലബ് ആരംഭിച്ചിരിക്കുന്നത് യോഗ ട്രീറ്റ്മെന്റ് യോഗ ഫ്ലോർ എക്സസൈസ് സുംബ എയ്റോബിക്സ് ആൻഡ് അതർ ഫിറ്റ്നസ് ട്രെയിനിങ് തെനൂർറ്റ ലേഡീസ് ഫിറ്റ്നസ് ഹബ് ചെല്ലപ്പുറം ടവർ നിയർ കാർമൽ കോളേജ് മാള ബിസിനസ് ഡെസ്ക് മീഡിയ ടൈം ഇനി മറ്റു വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ
കാരുമാത്ര ഗവൺമെന്റ് യു പി സ്കൂൾ ശതാബ്ദി ആഘോഷത്തിനോടനുബന്ധിച്ച് വിളംബര ബൈക്ക് റാലി സംഘടിപ്പിച്ചു. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എം മുകേഷ് ബൈക്ക് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. സംഘാടക സമിതി ഭാരവാഹികളായ പി സുമ, ടി കെ ഷറഫുദ്ദീൻ, നിഷ ഷാജി, അലിയാർ കടലായി, കെ എൻ ഉണ്ണികൃഷ്ണൻ, കെ ഉണ്ണികൃഷ്ണൻ, പി കെ എം അഷ്റഫ്, ഷഫീർ കാരുമാത്ര, സബീല ഫൈസൽ, അനീഷ്, കെ എം ഷംസുദ്ദീൻ, അജീഷ് എന്നിവർ നേതൃത്വം നൽകി. അന്നമനട കുമ്പിടി അംഗനവാടിയിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി കുട്ടികളും അമ്മമാരും മേലടൂരിലെ പാതയത്തിലേക്ക് ഭക്ഷണപ്പൊതികൾ നൽകി. വാർഡ് മെമ്പർ ടെസി ടൈറ്റസ് ഭക്ഷണപ്പൊതികൾ ഏറ്റുവാങ്ങി. അംഗനവാടി ടീച്ചർ നിഷ ജോസ്, അഞ്ജലി, കുട്ടികൾ, അമ്മമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. അന്നമനട പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്തിൽ നടത്തിയ 10 അനധികൃത നിയമനങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി അന്നമനട പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ബി ജെ പി സംസ്ഥാന കൌൺസിൽ അംഗം സുരേഷ് കെ എ യോഗം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ എം ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ബി ജെ പി തൃശൂർ ജില്ലാ സെക്രട്ടറി ലോചന നമ്പാട്ട്, ബി ജെ പി മാള മണ്ഡലം പ്രസിഡന്റ് കെ എസ് അനൂപ്, ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസഫ് പടമാടൻ, കർഷക മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ അജയ്കുമാർ, ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം അപ്പു കുറ്റിപ്പാട്, സുനിൽ വർമ്മ, വൈസ് പ്രസിഡന്റ് ഷാജു മറ്റത്തിൽ എന്നിവർ പങ്കെടുത്തു. മയക്കുമരുന്നിനെതിരെ ഓർമ്മച്ചായം എന്ന ശീർഷകത്തിൽ സമൂഹ തെരുവ് ചിത്രരചനയോടെ മോഹൻ രാഘവൻ പുരസ്കാര ചടങ്ങുകൾക്ക് തുടക്കമായി. ചിത്രകാരൻ മുഹമ്മദ് അലി ആദത്തിന്റെ സ്മരണയ്ക്കായി അന്നമനട പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് സംഘടിപ്പിച്ച പരിപാടി ഉജ്ജ്വല ബാലി പുരസ്കാര ജേതാവ് അസ്ന ഷെറിൻ ചിത്രം വരച്ച് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമിക പ്രസിഡന്റ് പി കെ കിട്ടൻ അധ്യക്ഷനായി. സുരേഷ് മുട്ടത്തി, വിൽസൺ പള്ളത്ത്, ഹാഷിം സാബു, പ്രകാശ് ബാബു, കെ ജി ബൈജു എന്നിവർ സംസാരിച്ചു. 23 വൈകിട്ട് 5 അന്നമനട വി എം ഹാളിലാണ് പുരസ്കാര സമർപ്പണം. നായരങ്ങാടി ഉദിനിപ്പറമ്പൻ ജംഗ്ഷനിൽ കോഴിക്കട നാട്ടുകാർ തീയിട്ട് നശിപ്പിച്ചു. കോഴിക്കടയുടെ മറവിൽ വൻതോതിൽ ഹാൻഡ്സ്, പാൻപരാഗ്, കഞ്ചാവ്, മദ്യം എന്നിവയുടെ വിൽപ്പന നടക്കുന്നുണ്ടെന്ന് ആരോപിച്ചാണ് കട നശിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു. പലവട്ടം നാട്ടിലെ പൊതുപ്രവർത്തകരും മറ്റും പറഞ്ഞിട്ടും അതെല്ലാം അവഗണിച്ച് നിരോധിത ലഹരി വിൽപ്പന നടത്തി വരികയായിരുന്നു എന്ന് പറയപ്പെടുന്നു. കഴിഞ്ഞ ദിവസമാണ് സംഭവം. ആളൂർ ജൂബിലി നഗർ അംഗനവാടിയിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. വാർഡ് മെമ്പർ സുബിൻ കെ സെബാസ്റ്റ്യൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അംഗനവാടി വർക്കർ ഉഷ, കമ്മിറ്റി അംഗം ജോയ് പി ആന്റണി, പി സി ജോൺസൺ, ജൂലി ഡി ലോയ്, റോസ്മി ദിനേഷ്, ബീന ജോമോൻ, കെ ഡി സീന എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ലിഖിതം അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് കൊടുങ്ങല്ലൂരിൽ തുടക്കമായി. ഡോക്ടർ സുനിൽ പി ഇളയിടം ഉദ്ഘാടനം ചെയ്തു. വായന മരിക്കുന്നില്ലെന്നും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുരോഗതിയിൽ ഇല്ലാതാകുന്ന ഒന്നല്ല പുസ്തകമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ സുനിൽ പി ഇളയിടം പറഞ്ഞു. കൊടുങ്ങല്ലൂരിന്റെ സാംസ്കാരിക ആവിഷ്കാരമായി ലിഖിതം പുസ്തകോത്സവം 30 വരെ നടക്കും. സെമിനാറുകൾ, ചർച്ചകൾ, പുസ്തക പ്രകാശനങ്ങൾ, കലാപരിപാടികൾ എന്നിവ വിവിധ ദിവസങ്ങളിൽ സംഘടിപ്പിക്കുന്നത്. തൃശൂർ ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് മുരളി പെരുന്നള്ളി എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സി പി ഐ എം തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പാടി വേണു, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ, എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ, ചിന്ത പബ്ലിഷേഴ്സ് കോ ഓർഡിനേറ്റർ സി പി രമേശൻ എന്നിവർ സംസാരിച്ചു. പി ടി തോമസിന്റെ 1 ചരമവാർഷികത്തിനോടനുബന്ധിച്ച് കൊടുങ്ങല്ലൂർ താലൂക്ക് മാനവ സംസ്കൃതി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. അനുസ്മരണ സമ്മേളനം എഴുത്തുകാരൻ ബാലചന്ദ്രൻ വടക്കേടത്ത് ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് ഇ എ ഇസ്മയിൽ അധ്യക്ഷത വഹിച്ചു. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ സെക്രട്ടറി വി എസ് ഗിരീശൻ, ഇ കെ സോമൻ, ടി എം നാസർ എന്നിവർ സംസാരിച്ചു. അവശ്യവസ്തുക്കളുടെ ഭീമമായ വില വർധനവിനെതിരെ യു ഡി എഫ് തൃശൂർ ജില്ലാ കമ്മിറ്റി ആഹ്വാനം ചെയ്ത പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി എസ് എൻ പുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ കട സംഘടിപ്പിച്ചു. 20 പച്ചക്കറികൾ മാർക്കറ്റ് വിലയുടെ പകുതി വിലയ്ക്ക് വിൽപ്പന നടത്തിയാണ് യു ഡി എഫ് മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചത്. ഇന്ത്യൻ യൂണിയൻ ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് കെ എ ഹാറൂൺ റഷീദ് ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ കെ എ സിറാജ് അധ്യക്ഷത വഹിച്ചു. എറിയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഷംസുദ്ദീൻ, ആർ ബി മുഹമ്മദ് അലി, കെ എം ഷാനിർ എന്നിവർ സംസാരിച്ചു. ശ്രീനാരായണപുരം പഞ്ചായത്തിൽ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം പോത്തിൻകുട്ടികളെ വിതരണം ചെയ്തു. ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം തെരഞ്ഞെടുത്ത 42 ഗുണഭോക്താക്കൾക്കാണ് പോത്തിൻകുട്ടികളെ വിതരണം ചെയ്തത്. പോഴങ്കാവ് വെറ്റിനറി സബ് സെന്ററിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് സി സി ജയ അധ്യക്ഷത വഹിച്ചു. വെറ്റിനറി സർജൻ ഡോക്ടർ ജെ എൻ ബീന പദ്ധതി വിശദീകരണം നടത്തി. 6 മുതൽ 8 പ്രായമുള്ള 12,000 വില മതിക്കുന്ന പോത്തിൻകുട്ടികളെയാണ് പദ്ധതിയിലൂടെ വിതരണം ചെയ്തത്.
കൊടുങ്ങല്ലൂർ ഒന്നുകുറെ ആയിരം യോഗം മുൻ പ്രസിഡന്റും കൊടുങ്ങല്ലൂരിലെ പ്രമുഖ കോൺഗ്രസ് നേതാവുമായിരുന്ന അഡ്വക്കേറ്റ് ചാണേൽ അരവിന്ദാക്ഷന്റെ 16-ാമത്തെ ഓർമ്മദിനം, അനുസ്മരണ പ്രഭാഷണം, അവാർഡ് സമർപ്പണം എന്നീ പരിപാടികളോടെ കൊടുങ്ങല്ലൂർ ഒകെ ഹാളിൽ നടന്നു. അനുസ്മരണ യോഗവും അവാർഡ് സമർപ്പണവും കയ്പമംഗലം MLA ടൈസൺ മാസ്റ്റർ നിർവഹിച്ചു. ഒകെ യോഗം പ്രസിഡന്റ് PU സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളത്തിലേക്ക് പുതുതായി അനുവദിച്ച ദക്ഷിണ റെയിൽവേയുടെ 17 പുതിയ ട്രെയിനുകൾ ഇന്നു മുതൽ ഓടിത്തുടങ്ങി. ക്രിസ്തുമസ് പുതുവത്സരത്തിനോടനുബന്ധിച്ചാണ് പുതിയ സർവീസുകൾ അനുവദിച്ചത്. മാള ഗ്രാമപഞ്ചായത്തിൽ പൊതു ഇടത്തിൽ സ്ഥാപിച്ചിട്ടുള്ള കൊടിമരങ്ങളും ഷെഡുകളും സ്തൂപങ്ങളും നീക്കം ചെയ്തു തുടങ്ങി. അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കാത്തതിനെതിരെ ഓംബുഡ്സ്മാൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. സംസ്ഥാനത്ത് കോവിഡ് ആശങ്കയില്ലെന്ന് ആരോഗ്യവകുപ്പ്. ചൈനയെ അപേക്ഷിച്ച് കേരളത്തിൽ വാക്സിനേഷനിലൂടെയുള്ള കോവിഡ് പ്രതിരോധ ശേഷി കൂടുതൽ. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.